പരിമിതികളിൽ വീർപ്പുമുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കുറവ് ആശുപത്രി പ്രവർത്തനം താളം തെറ്റിക്കുകയാണ്. വിരലിൽ എണ്ണാവുന്ന ഡോക്ടർമാരുടെ സേവനമാണ് പല വിഭാഗങ്ങളിലുമുള്ളത്. 4500 നഴ്സുമാർ വേണ്ടിയിടത്ത് ഇപ്പോൾ 700 നഴ്സുമാർ മാത്രമാണുള്ളത്. 1957 കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത്. 1965 സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും കൂടുതൽ ആൾക്കാരെ നിയമിക്കുകയും ചെയ്തു. അന്ന് 400 നഴ്സുമാരെയാണ് നിയമിച്ചത്. 2024 എത്തുമ്പോൾ 4500 നഴ്സുമാർ വേണ്ടിയെടുത്തുള്ളത് 700 നഴ്സുമാർ മാത്രം. 500 സ്റ്റാഫ് നഴ്സുമാരും ആശുപത്രി വികസന സമിതിയുടെ 200 നഴ്സുമാരും. 1996 സൂപ്പർ സ്പെഷ്യാലിറ്റി തുടങ്ങിയെങ്കിലും ജീവനക്കാരെ നിയമിച്ചിരുന്നില്ല. പുതിയ കാഷ്വാലിറ്റി കോംപ്ലക്സ് പണിതെങ്കിലും അവസ്ഥ ഇതുതന്നെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 4000-5000 ഇടയിൽ നഴ്സിംഗ് ഓഫീസർമാർ മാത്രം വേണ്ടിടത്ത് ഹെഡ് നഴ്സുമാർ ഉൾപ്പെടെ 589 പേർ മാത്രമേ ഉള്ളൂ. 239 ആശുപത്രി വികസന സമിതിക്ക് കീഴിലുള്ള നഴ്സിംഗ് ഓഫീസർമാരാണ്. ഇതൊക്കെ കൂടി കൂട്ടുമ്പോൾ 700 നഴ്സിംഗ് ഓഫീസർ മാത്രമേ ആകുന്നുള്ളൂ. എല്ലായിടങ്ങളിലും വലിയ സ്റ്റാഫ് ഷോർട്ടേജ് അനുഭവപ്പെടുകയാണ്. ഇത് രോഗികൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാകാതെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ വർക്ക് ലോഡ് കാരണം നഴ്സിംഗ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ മാനസികമായിട്ടും ശാരീരികമായിട്ടും വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. പല ഡോക്ടർമാരും ദിവസം 20 ശസ്ത്രക്രിയ നടത്തേണ്ട സാഹചര്യമാണ്. അനസ്തീഷ്യ ഡോക്ടർമാരുടെ എണ്ണത്തിലും കുറവ്. പീഡിയാട്രിക് സർജറി, പ്ലാസ്റ്റിക് സർജറി വിഭാഗങ്ങളിൽ PG ഡോക്ടർമാർ പ്രവേശനം നേടുന്നുമില്ല. എല്ലാ ICU ഒരു രോഗിക്ക് ഒരു നേഴ്സ് എന്നതാണ് മാനദണ്ഡം. വാർഡിൽ 5 രോഗികൾക്ക് ഒരു നേഴ്സും, എന്നാൽ ഓടി നടക്കേണ്ട ഗതികേടിലാണ് നേഴ്സുമാർ. 216 കോടി രൂപയാണ് അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വകയിരുത്തിയ വകയിൽ സർക്കാരിൽ നിന്നും കിട്ടാനുള്ളത്. പരാതികളും പ്രതിഷേധങ്ങളും ഉയരുമ്പോൾ ഇതൊന്നും ആരും കാണുന്നില്ല എന്നാണ് ഇവരുടെ പരാതി. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ജനം കോഴിക്കോട്.